പാല ചേർപ്പൊങ്കലിൽ കാണാതായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം മീനച്ചലാറ്റിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് കോളേജിലെ മൂന്നാം വർഷ ബികോം വിദ്യാർത്ഥിനി അഞ്ചുപി ഷാജിയുടെ മൃതദേഹമാണ് കാണാതായി മൂന്നാം ദിവസം മീനച്ചലാറ്റിൽ കണ്ടെത്തിയത്. പാല ചേർപ്പൊങ്കലിലെ ബിവിഎം കോളേജിൽ പരീക്ഷയ്ക്കെത്തിയതായിരുന്നു അഞ്ചു. കാഞ്ഞിരപ്പള്ളിയിലെ സെന്റ് ആന്റണീസ് കോളേജിലെ ബികോം വിദ്യാർത്ഥിനിയായ അഞ്ചുവിന് സർവകലാശാല അനുവദിച്ച പരീക്ഷാ കേന്ദ്രം പാല ചേർപ്പൊങ്കലിലെ ബിവിഎം കോളേജായിരുന്നു. അതേസമയം പരീക്ഷ എഴുതാനായി ബിവിഎം കോളേജിലെത്തിയ അഞ്ചുവിനെ കോപ്പി അടിച്ചുവെന്നാരോപിച്ച് പരീക്ഷാ ഹാളിൽ നിന്നും പുറത്താക്കിയെന്നും അതിൽ മനനൊന്താണ് ആറ്റിൽ ചാടി മരിച്ചതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. അഞ്ചുവിനെ പരീക്ഷ എഴുതിക്കില്ലെന്ന് പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയെന്ന് അഞ്ചുവിന്റെ കൂടെ പരീക്ഷ എഴുതിയ കുട്ടികൾ പറഞ്ഞു. പരീക്ഷ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞാണ് കോളേജ് അധികൃതർ കോപ്പി അടിച്ചെന്ന് ആരോപിച്ചത്. ഇനി പരീക്ഷ എഴുതിക്കില്ലെന്ന് കോളേജ് അധികൃതർ അഞ്ചുവിനോട് പറഞ്ഞു. അതിനുശേഷം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് അഞ്ചു പരീക്ഷാ ഹാൾ വിട്ടുപോയി. ഹാളിലുണ്ടായിരുന്ന അധ്യാപകർ അഞ്ചുവിനെ തടഞ്ഞില്ല. പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തുപോയ അഞ്ചു മീനച്ചലാറ്റിൽ ചാടുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അതേസമയം കോളേജിലെ അഞ്ച് മിടുക്കരായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു അഞ്ചുവെന്ന് പിതാവ് ഷാജി പറഞ്ഞു. ഒരിക്കലും അവൾ കോപ്പി അടിക്കില്ല. അഞ്ചുവിന്റെ മരണത്തിൽ കോളേജ് പ്രിൻസിപ്പളിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും പിതാവ് ഷാജി പറഞ്ഞു. ഹാൾ ടിക്കറ്റിന്റെ പിന്നിൽ ചോദ്യ പേപ്പറിന്റെ ഉത്തരം എഴുതിക്കൊണ്ട് വന്നു എന്നാണ് കോളേജ് അധികൃതർ അവകാശപ്പെടുന്നത്. ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും അഞ്ചുവിന്റെ പിതാവ് ഷാജി ചോദിച്ചു. പഠനത്തിൽ ഏറെ മികവ് പ്രകടിപ്പിച്ചിരുന്ന അഞ്ചു ഒരിക്കലും കോപ്പി അടിക്കുമെന്നോ ആത്മഹത്യ ചെയ്യുമെന്നോ വിശ്വസിക്കുന്നില്ല എന്ന് ഷാജി ആവർത്തിച്ചു. മാത്രമല്ല പരീക്ഷയ്ക്കിടയിൽ കോപ്പി അടിച്ചു എന്നുള്ള ആരോപണം അഞ്ചുവിന്റെ കൂട്ടുകാരും ട്യൂഷൻ അധ്യാപകരും നിഷേധിക്കുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കൂട്ടുകാരും ട്യൂഷൻ എടുത്തിരുന്ന അധ്യാപകരും ബന്ധുക്കളും ഒരേപോലെ സംശയിക്കുന്നു. കോപ്പി അടിച്ചെന്ന് പിടിച്ചെന്ന ആരോപണം സത്യമാണെങ്കിൽ രക്ഷിതാക്കളെയോ പഠിക്കുന്ന കോളേജ് അധികൃതരെയോ അറിയിക്കാതെ കുട്ടിയെ തനിയെ മടക്കി അയച്ചത് എന്തിനാണെന്നും അവർ ചോദിച്ചു. കാണാതായ സമയം മുതൽ ഞായറാഴ്ച മീനച്ചലാറ്റിലെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നതുവരെ കോളേജ് അധികൃതർ തങ്ങൾക്ക് മുമ്പിൽ വരാത്തതെന്തെന്നും ബന്ധുക്കൾ ചോദിച്ചു. എന്നാൽ അഞ്ചു പി ഷാജി കോപ്പി അടിക്കാൻ ശ്രമിച്ചെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബിവിഎം കോളേജ് അധികൃതർ. ഹാൾ ടിക്കറ്റിന്റെ പിന്നിൽ പാഠഭാഗങ്ങൾ എഴുതിക്കൊണ്ടുവന്നു. ഹാൾ ടിക്കറ്റും സിസിടിവി ദൃശ്യങ്ങളും കോളേജ് അധികൃതർ മാധ്യമങ്ങളുടെ മുന്നിൽ നിരത്തി. പ്രിൻസിപ്പലിനെ കാണാൻ ആവശ്യപ്പെട്ടെങ്കിലും വിദ്യാർത്ഥിനി കണ്ടില്ലെന്നും കോളേജ് അധികൃതർ ആരോപിച്ചു. വിദ്യാർത്ഥിനി 3 പേജ് പരീക്ഷ എഴുതിയിരുന്നു. പോലീസിന് രേഖകൾ കൈമാറിയെന്നും കോളേജുകാർ പറഞ്ഞു. അഞ്ചുവിന്റെ ബാഗും കൊടയും ചേർപ്പൊങ്കൽ പാലത്തിൽ കണ്ടതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന മീനച്ചലാറ്റിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ആദ്യം കണ്ടെത്താനായില്ല. പാലായിലെ അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം ഈരാറ്റുപേട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ മുങ്ങൽ വിദഗ്ധരും സമീപവാസികളായ യുവാക്കളും തിരച്ചിലിനിറങ്ങിയിരുന്നു. ഒടുവിൽ തിങ്കളാഴ്ചയാണ് മൃതദേഹം കണ്ടെത്തിയത്. യുവാക്കൾ തിരച്ചിലിന് ഉപയോഗിച്ച ഫൈബർ വള്ളം മറിഞ്ഞു. ആറ്റിൽ മുങ്ങിയ യുവാക്കളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. വള്ളത്തിലുണ്ടായിരുന്ന എഞ്ചിൻ നഷ്ടപ്പെട്ടു. നിർധന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്ന അഞ്ചുവിന്റെ മരണം ആ കുടുംബത്തെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അഞ്ചുവിനെ മാനസികമായി പീഡിപ്പിച്ച കോളേജ് അധികൃതരുടെ നടപടി നീതീകരിക്കാനാകില്ലെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു.